ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചെസ് കളിക്കാൻ പഠിച്ചാലോ ചെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു ബുദ്ധി വിനോദമാണിത് നമ്മൾ ഫിസിക്കൽ വർക്കൗട്ട്സിനെ പറ്റി കേട്ടിട്ടുണ്ട് അതിന് വ്യായാമങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു മെൻ്റൽ വർക്കൗട്ടിനെ പറ്റി എത്ര പേർ കേട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു മെൻ്റൽ വർക്കൗട്ടാണ് ചെസ്സ് നമുക്ക് ആദ്യമായി ഈ ചെസ് ബോർഡിനെ ഒന്ന് നിരീക്ഷിക്കാം അറുപത്തിനാല് കളങ്ങളുള്ള ഒരു കൊച്ചു ലോകമാണ് നമ്മുടെ ചെസ് ബോർഡ് ഈ അറുപത്തിനാല് കളങ്ങളിലാണ് രണ്ട് പേർ തമ്മിൽ മാറ്റുരയ്ക്കുന്നത് നമുക്ക് ഈ ചെസ് ബോർഡിലേക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചെസ്സ് കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ബോർഡ് ഏത് ദിശയിൽ വയ്ക്കണം നമ്മുടെ ബോട്ടം റൈറ്റ് സ്ക്വയർ അതായത് വലതുവശത്തെ അവസാനത്തെ കള്ളി വലതുവശത്തെ അവസാനത്തെ കള്ളി എപ്പോഴും ലൈറ്റ് സ്ക്വയർ ആണെന്ന് ഉറപ്പുവരുത്തുക അതായത് ഒരിക്കലും ചെസ് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോട്ടം റൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ വലതുവശത്തെ അവസാനത്തെ കള്ളി ഒരിക്കലും ഡാർക്ക് സ്ക്വയർ ആവരുത് നമ്മൾ എപ്പോഴും ഓർത്ത് ഉറപ്പുവരുത്തേണ്ട ഒരു സംഭവമാണ് ചെസ്സ് കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ചെസ് ബോർഡിൽ മുപ്പത്തിരണ്ട് ലൈറ്റ് സ്ക്വയേഴ്സും മുപ്പത്തിരണ്ട് ഡാർക്ക് സ്ക്വയേഴ്സും ഉണ്ട് അതായത് മൊത്തം അറുപത്തിനാല് സ്ക്വയേഴ്സ് ഉണ്ട് നമ്മുടെ ചെസ് ബോർഡിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ചെസ് ബോർഡ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം നമ്മൾ ചെസ് ബോർഡിനെ പറ്റി ചെറുതായി ഒന്ന് പരിചയപ്പെട്ടു ഇനി നമുക്ക് ചെസ്സിലെ പീസസിനെ ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെയായി നമുക്ക് റൂക്സ് അല്ലെങ്കിൽ തേര് തേരിനെ നമുക്ക് പരിചയപ്പെടാം തേരോ തേരാളി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും റൂക്സ് അല്ലെങ്കിൽ തേരാളി അപ്പോൾ റൂക്സ് ഈ റൂക്സ് എപ്പോഴും ചെസ് ബോർഡിൻ്റെ രണ്ട് അറ്റങ്ങളിലായിരിക്കും ഇരിക്കുന്നത് ചെസ് ബോർഡിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നമ്മൾ റൂക്സ് അല്ലെങ്കിൽ തേരാളിയെ ആദ്യം വയ്ക്കുന്നു ഇനി നമുക്ക് അടുത്ത പീസിനെ പരിചയപ്പെടാം അടുത്ത പീസ് നൈറ്റ് അല്ലെങ്കിൽ കുതിര നൈറ്റ് അല്ലെങ്കിൽ കുതിര ഈ നൈറ്റിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ പ്രത്യേകമൊന്ന് അറിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കാതെ അതായത് നൈറ്റ് കെ എൻ ഐ ജി എച്ച് ടി അതാണ് നമ്മൾ നൈറ്റിൻ്റെ സ്പെല്ലിങ് നമുക്കിതിൻ്റെ സിമ്പിള് കണ്ടാൽ തന്നെ അറിയാം ഒരു കുതിരയുടെ സിമ്പിളാണ് അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ നിന്നും കുതിരയെന്ന് വിളിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചെസ് ടേംസിൽ പറയുന്ന ഇതിന് നൈറ്റ് എന്നാണ് അപ്പോൾ നൈറ്റാണ് നമ്മുടെ റൂക്കിനോട് ചേർന്നിരിക്കുന്ന പീസ് ഓക്കെ ഇനി നമ്മൾ അടുത്തതായി നമുക്ക് ബിഷപ്സ് അല്ലെങ്കിൽ ആനയെ പരിചയപ്പെടാം ബിഷപ്സ് രണ്ട് ബിഷപ്പുകൾ രണ്ട് അറ്റത്തായിട്ട് നമ്മൾ വെച്ചു അപ്പോൾ റൂക്ക് നൈറ്റ് ബിഷപ്പ് അതായത് ബോർഡിൻ്റെ രണ്ട് വശത്തും റൂക്ക് നൈറ്റ് ബിഷപ്പ് ഈ മൂന്ന് പീസുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നോക്കിയറിയാം ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് ബാക്കിയുണ്ട് ആ രണ്ട് സ്ക്വയേഴ്സിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അതായത് നമ്മളിവിടെ ഈ രണ്ട് സ്ക്വയർസിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് കിങ്ങിനെയും ക്വീനിനെയാണ് കിങ്ങിനെ നമ്മൾ രാജാവെന്നും ക്വീനിനെ എന്നും മലയാളത്തിൽ നമ്മൾ വിശേഷിക്കുന്നു ഈ കിങ്ങിനെയും ക്യൂയിനെയും നമുക്ക് ആദ്യം എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിക്കാം കിങ്ങിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ക്രോസ് അല്ലെങ്കിൽ കുരിശുണ്ടാകും അതായത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം കിങ്ങിൻ്റെ മൂടില് ഒരു ക്രോസ് അല്ലെങ്കിൽ കുരിശ് കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ വൈറ്റ് കിങ്ങിനെയും അല്ലെങ്കിൽ ബ്ലാക്ക് കിങ്ങിനെയും നമ്മൾ തിരിച്ചറിയുന്നത് ആ കുരിശ് സിമ്പിൾ ഉള്ളതാണ് നമ്മുടെ കിങ് ഇനി അവസാനമായിട്ട് അവിടെ ഒരു സ്ക്വയർ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ക്വീൻ അല്ലെങ്കിൽ രാജ്ഞി നമ്മൾ വരുന്നത് അപ്പോൾ ക്വീൻ അവിടെ വരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വൈറ്റിൻ്റെ ക്യൂൻ എപ്പോഴും വൈറ്റ് സ്ക്വയർസിലായിരിക്കും അല്ലെങ്കിൽ ലൈറ്റ് സ്ക്വയറിലായിരിക്കും അതേ അതേസമയം ബ്ലാക്കിൻ്റെ ക്വീൻ എപ്പോഴും ബ്ലാക്ക് സ്ക്വയേഴ്സിലായിരിക്കും അതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ആദ്യം പഠിച്ചു വൈറ്റിൻ്റെ വ നമ്മൾ ഏത് വശത്ത് നമ്മൾ ഇപ്പോൾ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും നമ്മുടെ വലതുവശത്തെ സ്ക്വയർ അല്ലെങ്കിൽ കള്ളി എപ്പോഴും വൈറ്റ് ആണ് നമ്മൾ ആദ്യം പഠിച്ചു അതാണ് നമ്മൾ ആദ്യം പഠിച്ച പ്രിൻസിപ്പിൾ പിന്നെ നമ്മൾ പഠിച്ചത് വൈറ്റിൻ്റെ ക്യൂൻ എപ്പോഴും വൈറ്റിലായിരിക്കും ബ്ലാക്കിൻ്റെ ക്യൂൻ എപ്പോഴും ബ്ലാക്ക് സ്ക്വയറിലായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോൺസ് അല്ലെങ്കിൽ കാലാൾ വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും എട്ട് പോൺസ് വെച്ചാണ് ഉള്ളത് അപ്പോൾ എട്ട് പോൺസ് അല്ലെങ്കിൽ കാലാളുകൾ ഇതിനെ സോൾജിയേഴ്സ് എന്ന് ചിലർ വിളിക്കും ഇതിൻ്റെ നമ്മൾ ചെസ്സിൽ പറയുന്നത് പോൺസ് എന്നാണ് മെയിൻലി അപ്പോൾ എട്ട് പോൺസാണ് ഉള്ളത് ഏഴ് എട്ട് അപ്പോൾ എട്ട് പോൺസാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് സൈഡിലെ പീസസ് നമ്മൾ സെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബ്ലാക്ക് സൈഡിലും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ ഇപ്പോൾ നമ്മൾ വൈറ്റ് സൈഡിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് സൈഡിൻ്റെ സെറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ഓർത്ത് നോക്കിയാലോ ആദ്യം തന്നെ ഇരുവശത്തുമായി നമ്മുടെ റൂക്സ് ഇരുവശത്തുമായി നമ്മുടെ റൂക്സ് അടുത്തതായി നമ്മുടെ നൈറ്റ് അല്ലെ കുതിര അടുത്തത് ബിഷപ്പ് അല്ലെങ്കിൽ ആന ഇനി നമ്മൾ പഠിച്ചതുപോലെ ബ്ലാക്കിൻ്റെ ക്യൂൻ എപ്പോഴും ബ്ലാക്കിലായിരിക്കും അതുകൊണ്ട് ബ്ലാക്ക് ക്വീൻ നമ്മൾ ബ്ലാക്കിൽ വെച്ചു ബാക്കിയുള്ള ഒരു കളത്തിൽ നമ്മൾ നമ്മുടെ കിങ് കൊണ്ട് ഇനി നമ്മൾ ജസ്റ്റ് മുകളിൽ കൂടെ ആ പോൺസ് അല്ലെങ്കിൽ സോൾജേഴ്സിനെ അറേഞ്ച് ചെയ്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് അതായത് എട്ട് പോൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മളൊരു ചെസ് ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ചെസ് ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ പീസസിൻ്റെയൊക്കെ നീക്കങ്ങൾ അല്ലെങ്കിൽ മൂമെൻ്റ്സിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെസ് പീസസ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ ചെസ് പീസുകളെ എങ്ങനെ മൂവ് ചെയ്യാമെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി പഠിക്കാം ആദ്യമായി തന്നെ പോൺസ് അല്ലെങ്കിൽ കാലാൾ ചിലർ സോൾജേഴ്സ് സോൾജേഴ്സെന്ന് വിളിക്കുക നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പോൺസ് നിരത്തി വെച്ചിട്ടുണ്ട് വൈറ്റിനും ബ്ലാക്കിനും എട്ട് പോൺസ് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ ഈ പോൺസിൻ്റെ മൂവ്മെൻസിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം അപ്പോൾ പോൺസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഒരു ആരോ നോട്ടേഷൻ കാണിച്ചു കഴിഞ്ഞാൽ പോൺസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ഒരു സ്റ്റെപ്പ് അറ്റ ടൈം വെച്ചിട്ടാണ് പോൺസ് മൂവ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പോണിനെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പറ്റ ടൈമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ജനറലി പോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ടൈം ഇനി ഇതിന് ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പോൺസ് തങ്ങളുടെ സ്റ്റാർട്ടിങ് സ്ക്വയറിൽ ഇരിക്കുകയാണെന്ന് വെച്ചോ ഇവിടെ നമ്മൾ സെക്കൻഡ് റാങ്കിൽ കഴിഞ്ഞാൽ തോന്നും കുറച്ച് പോൺസ് അതിൻ്റെ സ്റ്റാർട്ടിങ് അത് അത് നമ്മളെ കളി തുടങ്ങുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് വച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഈ പോൺസിന് ചില എക്സെപ്ഷണൽ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ആ സ്റ്റാർട്ടിങ് പൊസിഷനിലുള്ള രണ്ട് മൂവ്മെൻസിനെ പറ്റി നോക്കാം അതായത് പോൺസിൻ്റെ ആദ്യ നീക്കത്തിൽ രണ്ട് ചോയ്സസ് ആണുള്ളത് ഒരു ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാം ഇതൊന്നും ഫോഴ്സ്ഡ് അല്ല ആക്ച്വലി രണ്ട് സ്റ്റെപ്പോ ഒരു സ്റ്റെപ്പോ നിങ്ങളുടെ ഇഷ്ടാനുസരണം മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓരോ പോൺസിൻ്റെയും ആദ്യ നീക്കത്തിൽ മാത്രമാണ് രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ഓരോ സ്റ്റെപ്സ് വെച്ച് മാത്രമാണ് പോണിന് നീങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഈ പോണൊക്കെ ഓരോ സ്റ്റെപ്സ് വെച്ചാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങള പ്രത്യേകം ഓർത്തിരിക്കണം അപ്പോൾ അങ്ങനെയാണ് പോൺസ് ജനറലി മൂവ് ചെയ്യുന്നത് ഇനി നമുക്ക് പോൺസ് വെച്ച് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബ്ലാക്കിൻ്റെ രണ്ട് കരിക്കൾ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ രണ്ട് പോൺസ് മുകളിലുണ്ട് അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഒരു പോണും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സ്റ്റ എക്സെപ്ഷണൽ കേസ് അപ്പോൾ ഈ പോൺ വെച്ച് എങ്ങനെ ക്യാപ്ചർ അല്ലെങ്കിൽ വെട്ടിമാറ്റം എന്ന് കാണിച്ചു തരാം ഈ കേസിൽ പോണുകൾ മറ്റ് പീസുകളെ ഡയഗണലി വൺ സ്ക്വയർ ദൂരത്തിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കി അറിയാം ഈ വൈറ്റ് പോണിൻ്റെ ഡയഗണലിലാണ് രണ്ട് ബ്ലാക്കിൻ്റെ പോൺസ് ഉള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പോണ് ബ്ലാക്കിൻ്റെ ഈ പോണ് വൈറ്റിൻ്റെ ഈ ഒരു സ്ക്വയർ ഡയഗണൽ ദൂരത്തിലാണ് അതുപോലെ തന്നെ ഈ പോണും വൈറ്റിൻ്റെ ഒരു സ്ക്വയർ ഡയഗണൽ ദൂരത്തിലാണ് അപ്പോൾ ഈ രണ്ട് പോൺസിനെ വൈറ്റിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വെട്ടി മാറ്റാവുന്നതാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കരുവിന് ഈ കറുത്ത കരുവിന് വെട്ടിമാറ്റാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ പോൺസ് വെച്ച് വെട്ടി മാറ്റുന്നത് പിന്നെ ഇത് വൈറ്റും ബ്ലാക്കും പോണ് നമ്മിലാവണമെന്നില്ല വേറെ എന്ത് പീസും ആവാം ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഇതെങ്കിലും നമുക്ക് ഈ ഡയഗണലി ആണ് വരുന്നത് കൊണ്ട് നമുക്കതിനെ വെട്ടി മാറ്റാം ഇപ്പോൾ നോക്കി അറിയാം ഇതും ആണ് വരുന്നത് വേറൊരു നൈറ്റ് വെച്ചാലും ഡയഗണലിയാണിത് വരുന്നത് അപ്പോൾ ഈ ഡയഗണിൽ വരുന്നതുകൊണ്ട് നമുക്കിതിനെ വെട്ടി മാറ്റാം ഒരു നൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വെട്ടി മാറ്റാം അപ്പോൾ ഇങ്ങനെയാണ് പോൺസ് വെച്ച് നമ്മൾ വെട്ടി മാറ്റുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പോൺസ് ഒരിക്കലും പുറകോട്ട് മൂചിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറകോട്ട് വെട്ടി മാറ്റാനും പോൺസിനെ കൊണ്ട് പറ്റില്ല ഒരു ഉദാഹരണം പറയണം ഇത് പല ബിഗിനേഴ്സിനുള്ള കൺഫ്യൂഷനാണ് ഒരു ബിഷപ്പ് ബ്ലാക്കിൻ്റെ ഒരു ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ നമ്മൾ കാ നോക്കിയാൽ കാണാൻ സാധിക്കും അതായത് വൈറ്റിൻ്റെ പോൺ മുമ്പിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് വൈറ്റിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ പോൺസ് പോൺസ് ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കുന്നില്ല കാരണം കാരണം മുമ്പോട്ട് മാത്രമാണ് മൂവ് ചെയ്യുന്നത് സോൾജിയേഴ്സ് ആണ് അതുകൊണ്ട് മുമ്പോട്ടാണ് മൂവ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ബ്ലാക്കിൻ്റെ ബിഷപ്പ് വൈറ്റ് പോണിൻ്റെ പുറകിലാണ് അതുകൊണ്ട് തന്നെ പുറകോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പുറകിലോട്ടുള്ള ഡയഗണൽ പറ്റില്ല മുമ്പിലോട്ടുള്ള ഒരു സ്ക്വയർ ഡയഗണൽ ഇങ്ങനെയാണ് വൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോൺസ് ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ പോണ് മൂവ് ചെയ്യാൻ പഠിച്ചു പോൺസ് വെച്ച് എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മളൊരു പ്രത്യേക ഒരു പൊസിഷൻ ഇപ്പോൾ വൈറ്റിൻ്റെ ഒരു പോൺ ഇവിടെയും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒരു പോൺ ഇവിടെയും ഇവിടെ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പോൺ മുഖാമുഖം മരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ പോൺസിനെ ഇനി എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് മുമ്പോട്ടോ അല്ലെങ്കിൽ വൈറ്റിനോ ബ്ലാക്കിനോ ഒര് ഇരു ഇരുവശത്തിനും മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം മുമ്പിൽ ഒരു പോണിരിക്കുവാണ് ഓ എതിരാളിയുടെ ഒരു പോണിരിക്കുകയാണ് അതുകൊണ്ട് മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് നോക്കാം ഡയഗണലി മൂവ് ചെയ്യാൻ പറ്റുമോ ഡയഗണലി മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പോണോ എന്തെങ്കിലും ഒരു പീസോ വേണം ഇപ്പോൾ ഇവിടെ ഒരു റൂക്കം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ വെട്ടി മാറ്റാമായിരുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഇല്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോൺസ് തമ്മിൽ ബ്ലോക്ക് ആയിപ്പെട്ടേക്കുവാണ് ഇപ്പോൾ തൽക്കാലം ഈ പോൺസിൻ്റെ മൂമെൻറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് വേറൊരു പ്രിൻസിപ്പിൾ ഇനി അടുത്തതായി പോൺ പ്രൊമോഷൻ പോൺ പ്രൊമോഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പോൺ നമ്മളിവിടെ വെച്ചു അപ്പോൾ ഈ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോൺസ് എതിരാളിയുടെ സൈഡിലെ അവസാനത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോൺസിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയാണ് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ആദ്യം പറഞ്ഞു വൈറ്റിന് ആദ്യത്തെ മൂവ് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പോണിന് ആദ്യത്തെ മൂവ് രണ്ട് സ്റ്റെപ്പ് വരെ മുമ്പോട്ട് വയ്ക്കാവുന്നതാണ് ഒരു സ്റ്റെപ്പോ രണ്ട് സ്റ്റെപ്പോ നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ വൈറ്റിന് രണ്ട് സ്റ്റെപ്പ് വരെ മുമ്പോട്ട് വയ്ക്കാവുന്നതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചു പിന്നീട് ഓരോരോ സ്റ്റെപ്പ് വെച്ചാണ് മുമ്പോട്ട് വേണം അങ്ങനെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പിന് ശേഷം പിന്നീട് ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് ഏഴ് അങ്ങനെ ഏഴ് എട്ടാമത്തെ റാങ്ക് വരെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ എ ടുവിലുള്ള അല്ലെങ്കിൽ രണ്ടാം റാങ്കിലിരുന്ന ആ പോണാണ് എതിരാളിയുടെ എട്ടാം അവരുടെ തട്ടകത്തിലെ അവസാനത്തെ റാങ്കിലേക്ക് എത്തിച്ചേർന്നത് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമുക്ക് പോൺ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് പ്രൊമോഷൻ ഈ പോണിന് ഇപ്പോൾ വൈറ്റിനെ സംബന്ധിച്ച് വൈറ്റിൻ്റെ ഇവിടെ ഇരിക്കുന്ന പോണാണ് നമ്മൾ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇവിടെ രണ്ട് സ്ക്വയർ മൂവ് ചെയ്ത് ഇവിടെ മൂവ് ചെയ്ത് അടുത്തത് മൂവ് ചെയ്തിട്ട് അടുത്തത് മൂവ് ചെയ്തിട്ട് അവസാനം എട്ടാമത്തെ റാങ്കിലാണ് എത്തുന്നത് അപ്പോൾ വൈറ്റ് ശ്രമിക്കുന്നത് എട്ടാമത്തെ റാങ്കിലെത്താനാണ് അതേസമയം ബ്ലാക്ക് ശ്രമിക്കുന്നത് ബ്ലാക്ക് പോൺ ഒന്നാമത്തെ റാങ്കിലെത്താനാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വൈറ്റോ ബ്ലാക്കോ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളിക്കാരൻ അല്ലെങ്കിൽ എതിരാളിയുടെ തട്ടകത്തിൽ അവസാനത്തെ റാങ്കിൽ എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പോണിനെ എന്ത് വെച്ചൊക്കെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് പോണിനെ നമ്മൾ മാറ്റി തീർത്തുകയാണ് അതായത് പോണിന് പകരം മറ്റൊരു പവർഫുള്ളായിട്ടുള്ളൊരു പീസ് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പോണിന് പകരം ക്യൂവിനെ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ റൂക്കിനെ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ബിഷപ്പിനെ വെക്കാം അല്ലെങ്കിൽ നൈറ്റിനെ വെക്കാം അപ്പോൾ ഏത് പീസസ് വേണേലും നമുക്ക് വെക്കാൻ പറ്റും ഒഴിച്ച് കിങ്ങും പോണും ഒഴിച്ച് നമുക്ക് ഏത് പീസ് വേണേലും നമ്മുടെ പീസസിനും നമുക്കിവിടെ വെക്കാൻ പറ്റും പക്ഷേ നമ്മൾ സാധാരണയായി ക്യൂവിനായിട്ടാണ് പ്രൊമോട്ട് ചെയ്യാറ് അതായത് ഈ പോണിന് പകരം ഒരു ക്യൂൻ വരും അപ്പോൾ ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂനാണ് ചെസ് ബോർഡിൽ ഏറ്റവും ആയിട്ടുള്ള പീസ് അതെന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറ്റി കൂടുതലുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ ചെസ് ബോർഡിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പീസ് ക്യൂനാണെന്ന് ആദ്യം ഓർത്തിരിക്കുക പിന്നെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ബാക്കി പീസസിന് പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ചില പൊസിഷനിലൊക്കെ നമുക്ക് നൈറ്റൊക്കെ ആയിട്ട് പ്രൊമോട്ട് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചെക്ക് മേറ്റ് ഒക്കെ കിട്ടും അത് അങ്ങനെയുള്ള മൊമെൻ്റ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ പീസുകളൊക്കെ ആയിട്ട് മാറി ചെയ്യാവുന്നതാണ് അത് പക്ഷേ കുറച്ച് എക്സെപ്ഷണൽ കേസുകളാണ് പ്രത്യേകം ഓർക്കോ ക്യൂനായിട്ട് മാത്രമല്ല നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന റൂക്കോ നൈറ്റോ ബിഷപ്പോ എന്തോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാം പക്ഷെ ജനറലി നമ്മൾ ക്യൂനായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ പോൺസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു എൻ പെർസെൻറ്റ് റോളും കൂടെ പഠിക്കാനുണ്ട് പക്ഷേ നമുക്ക് അത് ഇപ്പോൾ ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അത് ചിലർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാകും കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അതിൻ്റെ മൂവ്മെൻസിനെ പറ്റി പഠിച്ചു അത് ക്യാപ്ചർ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പഠിച്ചു അപ്പോൾ തൽക്കാലം ഇത്രയും പൗൺസിനേയും പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക എൻ പേഴ്സൻ്റ് റോൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത പീസിനെ പരിചയപ്പെടാം റൂക്ക് അല്ലെങ്കിൽ തേര് അപ്പോൾ റൂക്ക് അല്ലെങ്കിൽ തേരിനെ നമുക്ക് ഒരു സ്ക്വയറിൽ വയ്ക്കാം അപ്പോൾ റൂക്ക് അല്ലെങ്കിൽ തേര് അപ്പോൾ എങ്ങനെയാണ് ഈ റൂക്ക് അല്ലെങ്കിൽ തേര് മൂവ് ചെയ്യുന്നത് ഞാൻ ഞാനതിനൊരു ആരോനൊട്ടേഷനിൽ കാണിച്ചു തരാം ഈ റൂക്ക് മുകളിലേക്ക് ചെയ്യാം താഴോട്ട് മൂ ചെയ്യാം സൈഡ് വൈസ് മൂ ചെയ്യാം രണ്ട് സൈഡ് വൈസ് മൂവ് ചെയ്യാം അതായത് മുകളിലോട്ട് താഴോട്ട് ഇരുവശങ്ങളിലേക്ക് മൂ ചെയ്യാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൂക്കിന് ഡയഗണലി മാത്രം പോകാൻ സാധിക്കില്ല അവ പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ പോവാം താഴെ പോകാം സൈഡിലോട്ട് ഇരുവശങ്ങളിലോട്ടും പോകാം ഏത് അറ്റം വരെയും നമുക്ക് പോകാം ഞാൻ ഈ കാണിക്കുന്ന ആരോടെ അറ്റം വരെ നമുക്ക് പോവാം പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡയഗണലിക് റൂക്കിന് മൂവ് ചെയ്യാൻ പറ്റില്ല ഇനി എങ്ങനെയാണ് റൂക്ക് വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഒരു പൊസിഷൻ വെച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം വൈറ്റിൻ്റെ റൂക്ക് ഇവിടെയും ഈ അറ്റത്തും ബ്ലാക്കിൻ്റെ റൂക്ക് ഈ അറ്റത്തും വേറൊരു ബ്ലാക്കിൻ്റെ റൂക്ക് ഈ അറ്റത്തും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വൈറ്റ് റൂക്കിൻ്റെ പാത്വേയിലാണ് ബ്ലാക്ക് റൂക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ റൂക്കിൻ്റെ ഒരു വഴി കൂടെയാണ് വൈറ്റിൻ്റെ റൂക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വൈറ്റ് മൂചിയാണെങ്കിൽ വൈറ്റ് വന്നിട്ട് തൻ്റെ സഞ്ചാരബാധയിലുള്ള ഈ ബ്ലാക്ക് റൂക്കിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ബ്ലാക്കിൻ്റെ സഞ്ചാര രീതിയിൽ ഇനി അടുത്ത് വരുന്നത് ഈ വൈറ്റ് റൂക്കാണ് അപ്പോൾ ഇതേ രീതിയിൽ ബ്ലാക്കിന് വന്നിട്ട് വൈറ്റ് റൂക്കിനെ വെട്ടിമാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് റൂക്കുകൾ വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൂക്കിനെ പറ്റി ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഇനി പലർക്കുമുള്ള പല ബിഗിനേഴ്സിനുള്ളൊരു കൺഫ്യൂഷനാണ് റൂക്സിന് സ്വന്തം പീസിൻ്റെ മുകളിൽ കൂടെ പോകാൻ സാധിക്കില്ല ഇത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ ചെസ് ബോർഡ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂക്കും ഈ എ ഫയലുള്ളതും എച്ച് ഫയലുള്ള റൂക്കും രണ്ടിൻ്റെ മുമ്പിലും ഓരോ പോൺസ് ഉണ്ട് അപ്പോൾ ഈ പോൺസിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചാടി പോകാൻ പറ്റുകയില്ല അത് പ്രത്യേകങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും ഒരു ഓപ്പൺ ഫയൽ ഉണ്ടെങ്കിലാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം ആ ഡയഗണലി ആ ഡയഗണലി അല്ലാതെ സ്ട്രെയിറ്റും ലെഫ്റ്റും സൈഡും ഹോർസോണ്ടിലും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പൺ ഫയൽ റൂക്കിനെ കിട്ടണം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ പോണ് മൂവ് ചെയ്തതിന് ശേഷം വേണം ഈ റൂക്കിനുള്ള സഞ്ചാരബാധിതൊക്കെ അപ്പോൾ അങ്ങനെയാണ് റൂക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റൂക്കിനെ ഒരിക്കലും ചാടാൻ പറ്റില്ല ആകെ ചാടാൻ പറ്റുന്ന ഒരു പീസ് നൈറ്റാണ് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം അടുത്ത പീസായിട്ട് നമുക്ക് നൈറ്റിനെ പഠിക്കാം ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കാം ഇനി നമ്മൾ അടുത്ത സ്പെഷ്യലായിട്ടൊരു പീസിനെ പറ്റി പഠിക്കാൻ പോവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈറ്റ് അല്ലെങ്കിൽ കുതിര എന്ന് മലയാളത്തിൽ പറയും ഈ നൈറ്റ് അല്ലെങ്കിൽ കുതിരയെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം ഒരു ക്യാപിറ്റൽ എൽ ഷേപ്പാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു എൽ ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം ഒന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റും ഒരു ക്യാപിറ്റൽ എൽ ഷേപ്പ് അതെങ്ങനെയായിരിക്കും നമുക്കൊരു ആരോ രീതിയിൽ നോക്കാം അതായത് വൈറ്റ് നൈറ്റ് ഇവിടെ ഇരിക്കുകയാണ് അതിനൊരു എൽ ഷേപ്പിലേക്ക് ഷേപ്പിലേക്കെന്ന് പറയുകയാണെങ്കിൽ താഴോട്ട് ഇങ്ങോട്ട് വലതുവശത്തോട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ വലതുവശത്തോട്ട് ഇങ്ങോട്ട് ഇതാണ് ഒരു എൽ ഷേപ്പ് ഇത് ഒരു ക്യാപിറ്റൽ എല്ലിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ രീതിയിൽ തന്നെയാണ് ഇതും ഒരു എൽ ഷേയ്പ്പാണ് അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതും ഒരു എൽ ഷേപ്പാണ് അതുപോലെ തന്നെ ഇതും ഒരു എൽ ഷേപ്പാണ് ഇനി സൈഡ് വേസും ബാക്ക് വെയ്സും എങ്ങോട്ട് വേണമെങ്കിലും എൽ ഷേപ്പിൽ മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പോൾ ഈ നൈറ്റിനെ ഈ നൈറ്റിനെ കൊണ്ട് നമ്മൾ ഏറ്റവും താഴെ കൊണ്ട് ഈ നൈറ്റ് നമ്മളിപ്പോൾ മൂവ് ചെയ്യുകയാണ് ഇപ്പോൾ നൈറ്റ് ഏറ്റവും താഴെയുള്ള സ്ക്വയറിലാണ് അപ്പോൾ ഈ നൈറ്റിനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് നമുക്ക് മുകളിലോട്ട് എങ്ങനെയൊക്കെ പോകാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എൽ ഷേപ്പ് പെട്ടെന്ന് ഗഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും അപ്പോൾ നമുക്ക് അതിനൊരു ഈസി ആ ഒരു ടെക്നിക്ക് പഠിക്കാം ആദ്യം തന്നെ ഇപ്പോൾ ഈ നൈറ്റിന് നിങ്ങൾക്ക് എൽ ഷേപ്പിൽ മൂവ് ചെയ്യണമെങ്കിൽ തൊട്ട് അടുത്ത രണ്ട് സ്റ്റെപ്പുകളിലേക്ക് മൂവ് ചെയ്യുക ഒന്ന് രണ്ട് ഇവിടെ തൊട്ട് മുമ്പിലുള്ള അടുത്ത രണ്ട് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തു ഇനി ലെഫ്റ്റോ റൈറ്റോ ഒന്ന് മൂവ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ റൈറ്റ് മൂവ് ചെയ്യാമെന്ന് വെച്ചോ ഇതിന് എൽ ഷേപ്പായി അതായത് ഈ താഴെയുള്ള നൈറ്റിന് ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നു ഇത്രയുള്ള പ്രോസസ്സ് അതായത് രണ്ട് സ്ക്വയർ നീങ്ങുന്നു വലത്തോട്ടോ ഇടത്തോട്ടോ വയ്ക്കുന്നു ഇവിടെയും രണ്ട് സ്ക്വയർ നീങ്ങുന്നു ഇടത്തോട്ട് വെച്ചാലും അതൊരു എൽ ഷേപ്പ് ആണ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഇതിനെ എല്ലായിട്ട് വീണ്ടും മൂവ് ചെയ്യാം പുറകോട്ട് മൂവ് ചെയ്യാം സൈഡ് വെയ്സ് മൂവ് ചെയ്യാം ഇതൊക്കെ എൽ ഷേപ്പുകളാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു ക്യാപിറ്റൽ എൽ ഷേപ്പിൻ്റെ രീതിയിലാണ് നൈറ്റ് മൂവ് ചെയ്യുന്നത് ഇനി നൈറ്റിനുള്ള പ്രത്യേക ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിന് ജമ്പ് ചെയ്യാൻ സാധിക്കും മറ്റ് പീസുകൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രത്യേകതയാണത് നൈറ്റിന് ജമ്പ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ ചെസ് ബോർഡിലെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം നമ്മൾ പറഞ്ഞു റൂക്സിനെ നമുക്ക് പോൺസിൻ്റെ മോളിക്കൂടെ എടുത്ത് ചാടാൻ പറ്റില്ല പക്ഷെ ആ ഒരു പവർ കിട്ടുന്ന ഏക ഏകൊരു പീസാണ് നമ്മുടെ നൈറ്റ് ഇപ്പം നൈറ്റിന് ഈ സ്റ്റാർട്ടിങ് പൊസിഷനിൽ തന്നെ എടുത്ത് ചാടാൻ പറ്റും നൈറ്റിനെ ഈ എൽ ഷേപ്പിലോട്ടോ ഈ എൽ ഷേപ്പിലോട്ടോ അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നൈറ്റിന് മൂവ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും അങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ നൈറ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് എൽ ഷേപ്പിൽ തങ്ങൾ ഡയഗണൽ വന്നു കഴിഞ്ഞാൽ അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വേറൊരു പീസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വീനിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വൈറ്റിലെ വൈറ്റിൻ്റെ റൂക്കിനെയോ ക്വീനിനെയോ നമുക്ക് ബ്ലാക്ക് നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്യാം കാരണം ഇതും എൽ ഷേപ്പിൽ വന്ന് നമുക്ക് വെട്ടിയെടുക്കാം അതുപോലെ തന്നെ ഈ പൊസിഷനിലാണെങ്കിൽ ഇതും നമുക്ക് എൽ ഷേപ്പിൽ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ അങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് എൽ ഷേപ്പിൽ വന്നത് ഇനി നമുക്ക് അടുത്ത പീസിനെ പറ്റി പഠിക്കാം ബിഷപ്സ് ബിഷപ്പുകളെ പറ്റി നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരു ഇരു കളിക്കാർക്കും ഈ രണ്ട് വീതം ബിഷപ്പുകളാണുള്ളത് ഒരു ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് ഉണ്ടാവും ഒരു ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഉണ്ടാവും നമുക്ക് ആ ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഇതാണ് ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഇത് ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് അതായത് ഇപ്പോൾ നമ്മൾ വൈറ്റിനെ മാത്രമാണ് കാണിച്ചത് ഇതുപോലെ തന്നെ ബ്ലാക്കിനും ഉണ്ടാവും ഒരു ലൈറ്റ് സ്ക്വയർ ബിഷപ്പും ഒരു ഡാർക്ക് സ്ക്വേഡ് ബിഷപ്പും ഇതുപോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി ഈ ഡ ഈ ബിഷപ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ബിഷപ്പ്സ് ഡയഗണലി ആണ് മൂവ് ചെയ്യണത് ആരോ വെച്ച് കാണിക്കുവാണെങ്കിൽ ഇപ്പം ഈ വൈറ്റ് ബിഷപ്പ് അതായത് വൈറ്റ് സ്ക്വയറിൽ ഇരിക്കുന്ന ബിഷപ്പ് അല്ലെങ്കിൽ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പാത ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഡയഗണലി മൂവ് ചെയ്യാം വേറൊരു വഴി ഇതാണ് ഇത്രയും ദൂരം ഈ ബിഷപ്പിന് സഞ്ചരിക്കാൻ പറ്റും ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം ബിഷപ്പിന് സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ഡയഗണൽസിൽ കൂടെ മാത്രമാണ് വൈറ്റ് ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ബ്ലാക്കിന് ഈ ഡയഗണലിൽ കൂടെ മൂവ് ചെയ്യാം ഈ ഡയഗണലിൽ കൂടെ മൂവ് ചെയ്യാം അങ്ങനെയാണ് ഇരു പീസിൻ്റെയും അപ്പോൾ ഓരോ ബിഷപ്പിൻ്റെ മൂമെൻറ്റ്സ് അതായത് ബ്ലാക്ക് ബിഷപ്പിന് അല്ലെങ്കിൽ അതായത് വൈറ്റിൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ്സിന് ഡാർക്ക് സ്ക്വയറിസ് കൂടെ ഡയഗണലി മൂവ് ചെയ്യാം വൈറ്റിൻ്റെ ബിഷപ്പിന് ലൈറ്റ് സ്ക്വയറിക്സ് കൂടെ ഡയഗണലി മൂവ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു രീതി അത് നമുക്ക് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇതൊരു ബ്ലാക്കിൻ്റെ റോക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഡയഗണലി വരുന്നതുകൊണ്ട് ഇത് നമുക്ക് നേരെ ക്യാപ്ചർ ചെയ്യാം പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നൈറ്റിന് മാത്രമേ ചാടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും സ്വന്തം ബീസിൻ്റെ മുകളിൽ കൂടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ബിഷപ്പിന് ഇവിടെ സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രത്യേകം ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നൈറ്റ്സിന് മാത്രമേ ജംപ് ചെയ്യാൻ പറ്റുള്ളൂ തങ്ങളുടെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ബിഷപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെസ് ബോർഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പേസിനെ പറ്റിയാണ് ക്വീൻ അല്ലെങ്കിൽ രാജ്ഞി അപ്പോൾ ക്വീനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ക്വീനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീനിന് ഒരു റൂക്കിൻ്റെയും ഒരു ബിഷപ്പിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രണ്ട് യോജിപ്പായിട്ടുള്ള ഒരു പവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെയും പവർ ഒരു ക്യൂയിനുണ്ട് അപ്പോൾ ക്യൂയിൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ക്യൂവിനിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത് അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ക്വയേഴ്സിനെ നമുക്ക് ഞാനൊന്ന് ആരോ വെച്ച് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ക്യൂയിന് മുകളിലോട്ട് മൂവ് ചെയ്യാം സൈഡിലോട്ട് മൂവ് ചെയ്യാം ഈ സൈഡിലോട്ട് മൂവ് ചെയ്യാം ഈ സൈഡിലോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു റൂക്കായിട്ടാണ് ഇവിടെ ക്യൂവിന് ആക്ട് ചെയ്യുന്നത് പക്ഷേ ക്യൂവിന് എന്തുകൊണ്ടാണ് ഇതിലും ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വീൻസിന് ഡയഗണലി മൂ ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് മൂ ചെയ്യാം ഇങ്ങോട്ട് മൂ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വീനിന് ഓൾമോസ്റ്റ് ഒരു മേജർ സ്ക്വയർ മേജർ പോർഷൻ ഓഫ് ദ ചെസ് ബോർഡ് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്വീനിന് ഒരു പവർഫുൾ പീസായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ക്യൂവിൻ്റെ അപ്പോൾ ക്യാപ്ചറിങ്ങിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം ഓൾറെഡി അതായത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പീസ് ഇതിൻ്റെ വഴിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ റൂക്ക് എവിടെയാണെന്ന് വെക്കുക അപ്പോൾ വൈറ്റ് ക്യൂൻ വെച്ച് ഇതിനെയെല്ലാം നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ക്യൂൻ വെച്ചിട്ട് ഈ നൈറ്റിനെ വെട്ടിയെടുത്തു ഡയഗണലി വന്ന് പിന്നെ നേരെ വന്നിട്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തു പിന്നെ വീണ്ടും ഡയഗണലിൽ വെച്ചിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുത്തു ഇതുപോലെയാണ് ക്യൂൻ വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇനി ഒരേ ഒരു പീസിനെ പറ്റി മാത്രമാണ് കിങ് അല്ലെങ്കിൽ രാജാവ് ചെസ് ബോർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീസാണ് കിങ്ങ് നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പീസ് ക്യൂന എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ ഇമ്പോർട്ടൻറ്റ് ഈ ഇമ്പോർട്ടൻ്റ് പീസ് പവർഫുൾ പീസ് നമ്മളുടെ വ്യത്യാസം അപ്പോൾ ഈ കിങ്ങിനെ നമ്മൾ ചെസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പീസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കിങ്ങിനെ നമ്മൾ രക്ഷിക്കുകയാണ് നമ്മുടെ കർത്തവ്യം എതിരാളിയുടെ കിങ്ങിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയും നമ്മുടെ കിങ്ങിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ്ങിനെ സേഫ്റ്റിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരു പൊസിഷൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിങ്ങിൻ്റെ മൂവ്മെൻറ്റിനെയും പറ്റി നമ്മൾ പഠിക്കാം അപ്പോൾ ഈ കിങ് ഇപ്പം ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇരിക്കുകയാണ് കിങ്ങിനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കിങ്ങിന് ഒരു സ്ക്വയറിലോട്ട് ഒരു സ്ക്വയറിൻ എനി ഡയറക്ഷൻ മൂവ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കിങ്ങിന് മുമ്പോട്ട് മൂവ് ചെയ്യാം ഡയഗണലി മൂവ് ചെയ്യാം ഇങ്ങോട്ട് മൂവ് ചെയ്യാം താഴോട്ട് ഡയഗണലി മൂവ് ചെയ്യാം താഴോട്ട് ഒരു സ്ക്വയർ ഡയഗണലി മൂവ് ചെയ്യാം ഇങ്ങോട്ട് ഒരു സ്ക്വയർ മൂവ് ചെയ്യാം താഴോട്ട് വീണ്ടും മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഇത്രയും മൂവ്സ് കിങ്ങിന് പോസിബിളാണ് അപ്പോൾ എങ്ങോട്ട് വേണം പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ ചെക്കിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല ചെക്കിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ഇവിടെ ഇരിക്കുകയാണ് ഒരു റൂക്ക് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ വൈറ്റിൻ്റെ ആണെങ്കിൽ അറിയാതെ ഇപ്പോൾ ഇങ്ങോട്ട് കളിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് നമുക്ക് യഥാർത്ഥത്തിൽ കളിക്കാൻ പറ്റില്ല അത് ഇല്ലീഗൽ മൂവ് ആയിരിക്കും അങ്ങനൊരു പക്ഷേ നിങ്ങളൊരു ഇല്ലിസ്ട്രേഷന് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ വൈറ്റ് കിങ് ഇവിടെ ഇരിക്കുകയാണെന്ന് വയ്ക്കുക ബ്ലാക്ക് റൂക്ക് വെച്ച് നമ്മൾ ഈ കിങ്ങിനെ അറ്റാക്ക് ചെയ്തു ഈ അറ്റാക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെക്ക് പറയുകയാണ് ചെക്ക് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് കിങ് ബ്ലാക്ക് റൂക്കിൻ്റെ വലയത്തിലാണ് അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ സാധിക്കും ബ്ലാക്ക് റൂക്കിൻ്റെ വലയത്തിലാണ് ഈ കിങ് ഇരിക്കുന്നത് അത് കാരണം ആ ഒരു പാത്ത് വേയിലാണ് ഇവിടെ വൈറ്റിൻ്റെ കിങ് ഇരിക്കുന്നത് അപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എപ്പോഴും വേണ്ടത് ഇപ്പം നമ്മൾ വൈറ്റ് കളിക്കുമ്പോൾ നമ്മൾ വൈറ്റിൻ്റെ കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂമെൻ്റിൽ നമ്മൾ ചെസ് നമ്മൾ ചെക്ക് എന്ന് പറയും അപ്പോൾ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ചെസ്സിൽ ചെസ് കളിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ ചെക്ക് റൂക്ക് വെച്ച് മാത്രമാണ് പറ്റണേ അല്ല നമുക്ക് ബാക്കിയുള്ള ബീസുകൾ വെച്ച് ഞാൻ ചെക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ബിഷപ്പ് അപ്പോൾ നമുക്ക് പറയാം ബിഷപ്പിൻ്റെ ഡയഗണലിൽ കൂടെയാണ് ഈ കിങ് വരുന്നത് അപ്പോൾ ഇതും ചെക്ക് എന്ന് നമ്മൾ പറയും അപ്പോൾ ബിഷപ്പിൻ്റെ സഞ്ചാര വിധിയിലാണ് കിങ് വരുന്നത് അപ്പോൾ ഇതിനെ ചെക്ക് എന്ന് നമ്മൾ പറയും ഇനി ക്വീൻ ആണെങ്കിൽ ഇതും ചെക്ക് കാരണം ക്വീൻ്റെ ഡയഗണലാണ് കിങ് വരുന്നത് അപ്പോൾ അതും ചെക്കാണ് ഇനി എൽ സ്ക്വയറിൽ വന്ന ഇതും ചെക്കാണ് കാരണം വൈറ്റ് കിങ് ബ്ലാക്കിൻ്റെ എതിരാളിയുടെ ഏതെങ്കിലും പീസിൻ്റെ മൂവ്മെൻറ്റ്സ് പറ്റാവുന്ന രീതിയിൽ അന്നേരം വൈറ്റിനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് അതിൻ്റെ സഞ്ചാരവാദിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ചെക്ക് എന്ന് പറയും അപ്പോൾ ഇത് ചെക്കാണ് ക്യൂൻ വെച്ചും റൈറ്റ് നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും റൂക്ക് വെച്ചും നമ്മൾ ചെക്കിനെ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചെക്ക് മെയ്റ്റിനെ പറ്റി മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ചെക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ റൂക്ക് ഇവിടെ ഇരിക്കുവാണെങ്കിൽ കിങ് ചെക്കിലാണ് അപ്പോൾ നമ്മൾ കിങ്ങിനെ നമ്മൾ എപ്പോഴും വേണ്ടത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റ് കിങ്ങിന് ഇഷ്ടം ആ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കിങ് ചെക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരാം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ചെക്ക് മെയ്റ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെക്ക് മെയ്റ്റ് പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഉദാഹരണത്തിന് വൈറ്റ് കിങ് ഇവിടെ ബ്ലാക്ക് റൂക്ക് ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു ഇവിടെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വൈറ്റ് നമുക്ക് നോക്കാം ഒരു ഒരു മൂവ് കളിച്ചു അപ്പോൾ കിങ് പുറകോട്ട് വെച്ചു അപ്പോൾ ഇവിടെ ബ്ലാക്ക് നാം ബ്ലാക്കിന് വേണമെങ്കിൽ ചെക്ക് പറയാം ഇവിടെ അതൊരു മൂവാണ് ബ്ലാക്കിന് ചെക്ക് പറയാം അപ്പോൾ കിങ് നമുക്ക് ഇങ്ങോട്ടേക്ക് എസ്കേപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാമെന്നതാണ് അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു വഴി അതേസമയം ബ്ലാക്ക് ഇങ്ങനെ ഈ വെച്ച് ഒരു ചെക്ക് പറയുകയെന്ന് വെച്ചോ അതായത് ക്യൂവിൻ വെച്ച് ഒരു ചെക്ക് ഇവിടെ കൊണ്ടേ വെച്ചു ഇവിടെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു ഓക്കെ കിങ് ചെക്കിലാണ് ഇപ്പോൾ നമ്മളാലോചിക്കും ഓക്കെ കിങ്ങിനെവിടെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തായാലും താഴോട്ടോ മുകളിലോട്ടോ മൂവ് ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത മുമ്പോട്ടുള്ള സ്ക്വയറിലോട്ട് അങ്ങ് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം റൂക്ക് അതിൻ്റെ സഞ്ചാരപാധിയിലുണ്ട് അപ്പോൾ ഇതിനും ചെക്ക് മെയ്റ്റ് നമ്മൾ പറയും അതായത് ഇവിടെ കിങ് ചെക്കിലാണ് അതിൻ്റെ കൂടെ കിങ്ങിന് ബാക്കിയുള്ള മൂവ്മെൻറ്റ്സും മൂവ്മെൻറ്റ്സും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ചെക്ക് മെയ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ചെക്ക് മെയ്റ്റിൽ നിന്ന് വിളിക്കുന്നത് പിന്നെ പല ബിഗിനേഴ്സിനും അറിയാത്ത വേറൊരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് സ്റ്റെയിൽ മെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചെക്ക് മെയ്റ്റിൽ നമ്മൾ ആയിരിക്കും കിങ് കിങ്ങിന് വേറെ മൂമെൻറ്റ്സ് ഒന്നുമില്ല ഇനി എന്താണ് നമുക്ക് സ്റ്റെയിൽ മെയ്റ്റിനെ പറ്റി നോക്കാം ഈ ഒരു പൊസിഷൻ ഒരു സ്റ്റെയിൽ മെയ്റ്റ് പൊസിഷനാണ് വിളിക്കുന്നത് ഇവിടെ ബ്ലാക്ക് കിങ് സ്റ്റെയിൽ മെയ്റ്റിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് സ്റ്റെയിൽ മെയ്റ്റ് നമ്മൾ ചെക്കിന് നമ്മൾ ചെക്ക് മെയ്റ്റിനെ പറ്റി കേട്ട് എന്താണ് സ്റ്റെയിൽ മെയ്റ്റ് ചെക്ക് മെയ്റ്റിൽ നമ്മുടെ കിങ് ചെക്കിലായിരിക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയുടെ കിങ് ചെക്കിലായിരിക്കും അതേസമയം കിങ്ങിനെ വേറെ സൈഡിലോട്ടോ അല്ലെങ്കിൽ വേറെ പ്രതിരോധമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളതിനെ ചെക്ക് മെയ്റ്റ് എന്ന് വിളിക്കുന്നു അത് കിങ് ചെക്കിലുമാണ് എന്നാൽ കിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചെക്ക് മെയ്റ്റ് പൊസിഷനാണ് അതായത് ഇവിടെ കിങ് ചെക്കിലാണ് എന്നാൽ കിങ്ങിന് വേറെ എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഒരു ചെക്ക് മെയ്റ്റ് പൊസിഷൻ ഇതും സ്റ്റെയിൽ മെയ്റ്റ് തമ്മിലുള്ളൊരു വ്യത്യാസം കാണിച്ചു തരാം ഇവിടെ ബ്ലാക്കാണ് മൂവ് ചെയ്യുന്നിരിക്കുക ബ്ലാക്കിന് ഇവിടെ കളിക്കാൻ വേറെ മൂവ്സ് ഒന്നുമില്ല എന്നാൽ ബ്ലാക്കിന് ചെക്ക് ഭീഷണി അങ്ങനെ ചെക്കിൻ്റെ വേറെ ഭീഷണികളൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യം ഈ വൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്ക്വയേഴ്സിലേക്ക് നമുക്ക് നോക്കാം ഈ വൈറ്റ് കിങ് ഈ സ്ക്വയറും ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വൈറ്റ് പോണ് ഈ സ്ക്വയറും ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ബേസിക്കലി ബ്ലാക്കിന് ഇവിടെ നീക്കങ്ങളൊന്നുമില്ല എന്നാൽ ബ്ലാക്ക് ചെക്കിലുമല്ല അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനാണ് നമ്മൾ സ്റ്റെയിൽ മീറ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡ്രോ ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ സമ്മതം അല്ലെങ്കിൽ ഇതിന് രണ്ടുപേർക്കും തുല്യ പോയിൻസ് ലഭിക്കും അതായത് ഹാഫ് ഹാഫ് പോയിൻ്റ്സ് വെച്ച് രണ്ടുപേർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് സ്റ്റെയിൽ മീറ്റ് അപ്പോൾ ചെക്ക് മീറ്റ് വഴിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു കൺഫ്യൂഷൻ കാണും അതായത് ചെക്ക് ഉള്ളപ്പോൾ നിങ്ങൾക്ക് കിങ്ങിനെ മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എതിരാളിക്ക് കിങ്ങിനെ മൂവ് ചെയ്യാൻ പറ്റില്ല അതാണ് ചെക്ക് മീറ്റ് ഇവിടെ ചെക്കില്ല പക്ഷേ കിങ്ങിനെ മൂവ് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ സ്റ്റെയിൽ മീറ്റ് അപ്പോൾ നിങ്ങൾക്ക് ചെസ്സിൻ്റെ ഒരു ബേസിക് ഐഡിയാസും കുറച്ച് പ്രിൻസിപ്പൾസും ഒക്കെ ബേസിക്കലി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കിതിൻ്റെ കുറച്ച് അഡ്വാൻസ് സ്ട്രാറ്റർജീസ് അല്ലെങ്കിൽ ചെസ്സിൻ്റെ കുറച്ച് സ്ട്രാറ്റർജീസിനെ പറ്റി വരുന്ന വീഡിയോകളിൽ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി